അതെ സംശയമൊന്നുമില്ല. ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു ആർട്ടിസ്റ്റാണ്. ചെയ്യുന്ന പ്രൊഫഷനോടും പുള്ളിക്കാരത്തിക്ക് ഉള്ള ടാലൻറ്റിനോടും ഭയങ്കരമായിട്ട് ആത്മാർത്ഥത ഉള്ളൊരു ആളാണ്. കുറേ വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കതറിയാമല്ലോ. ഇല്ല എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ബ്ലോഗും ഇതൊക്കെ ഇപ്പോഴാണ് സെർച്ച് ചെയ്തത്, ഇപ്പോഴാണ് അറിയുന്നത്. എന്തൊക്കെയോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ചേച്ചിക്ക് കുറച്ച് പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ലാസ്റ്റ് ഒരു ഷൂട്ടിനൊക്കെ നമ്മൾ സ്റ്റുഡിയോ ടി വിയുടെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു ആ ഒരു അത് വേറെന്തോ ഒരു അസുഖത്തിൻ്റെ സൈഡ് എഫക്റ്റായിട്ടാണ് ആ വെയിറ്റ് ഗെയിൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ക്രിട്ടിക്കലാണെന്നൊന്നും അറിയില്ല. എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് ഷീ ഈസ് അച്ചീവ്. ആൻഡ് ഞാനൊരു ആംഗ്രി ഫീൽഡിൽ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരാളായിരുന്നു സുചേച്ചി. ബിക്കോസ് എപ്പോൾ കണ്ടാലും ഷീ ബി ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി, അങ്ങനത്തെ ഒരാളാണ്. ഫുള്ളി ഹാപ്പി ആൻഡ് വെരി വെരി ഇന്നസെൻറ്റ് ആൻഡ് പ്യുവർ സോൾ. എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഇങ്ങനത്തെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും നേരത്തെ അവരെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ബിക്കോസ് ആരെയും ഹേർട്ട് ചെയ്തതായിട്ടോ ഒന്നും അറിയാത്തൊരാൾ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു. ആൻഡ് ജസ്റ്റ് ഹോപ്പ് സോൾ റെസ്റ്റ് ഇൻ പീസ്. ഇല്ല പ്ലീസ് പ്ലീസ് നോ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.